ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചിക്കൻ 65 എന്ന് പറഞ്ഞതുപോലെ എഗ്ഗ് 65 ഒരു നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിതാ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ട പുഴുങ്ങി അതിൻ്റെ മഞ്ഞയൊക്കെ മാറ്റി വെച്ച് ഈ വെള്ള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വലിയ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് വേണ്ടത്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ല ചുവപ്പ് കളർ കിട്ടാനായിട്ട് കുറച്ച് 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതേപോലെ നന്നായിട്ട് ആ മുട്ടയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇത് ഞാനിതാ 1 കപ്പ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 കപ്പ് കടലമാവ് കൂടി എടുത്തിട്ടുണ്ട്. കടലമാവ് ഒന്ന് അരിച്ചിട്ടെടുക്കണേ. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാതെ അരിച്ചെടുത്ത കടലമാവാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൂടി മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ വേറൊരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചെടുക്കണേ. 2 മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്തെടുത്ത മുട്ട ആ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കട്ടിയൊന്നും ഇല്ലാതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കൈ വെച്ചോ സ്പൂൺ വെച്ചോ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നടുവിലോട്ട് കീറിയിട്ട് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതാ കുറച്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള എഗ്ഗ് 65 ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും 1 തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് 2 ഭാഗം മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കൊന്ന് കോരിമാറ്റാം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള എഗ്ഗ് 65 തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.